ഇത് ചക്ക ഉലർത്തിയത് ചക്ക ഉലർത്തിയത് ഉണ്ടാക്കാനായിട്ട് പച്ച ചക്ക വേണം, ഒരു തേങ്ങ വേണം, മുളക് വേണം, ഉള്ളി ചെറിയ ഉള്ളി വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, ഉപ്പ് മഞ്ഞൾ ഇവ ആവശ്യത്തിന് വേണം. പച്ച ചക്ക വെട്ടി ചവറയും കുരുവും കളഞ്ഞ് പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ വെള്ളമൊഴിച്ച് പുഴുങ്ങി ആവിൽ പുഴുങ്ങിയ ചക്ക അരപ്പ് ഒതുക്കിയെടുത്ത് കടുക് വറുത്ത് മൂപ്പിച്ച് ഉലർത്തിയെടുക്കുന്നു. അരപ്പിലുള്ള ഉപ്പും മഞ്ഞളും ചക്കയ്ക്ക് ഉപ്പിട്ട് ഒഴിച്ച് കളയുന്നു. ഒരു ചക്കയ്ക്ക് ഒരു തേങ്ങ കംപ്ലീറ്റ് എടുത്തു, പിന്നെ നാല് മുളക് പച്ചമുളക് എടുത്തു, മൂന്നാല് ചെറിയ ഉള്ളി എടുത്തു, മൂന്നാല് വെളുത്തുള്ളി എടുത്തു. ഇതെല്ലാം മിക്സിയിൽ ചതച്ചും ഒതുക്കിയും എടുത്തു. അടുത്തായി ഫ്രൈയും പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് മൂപ്പിക്കും. അരപ്പ് മൂപ്പിച്ചതിന് ശേഷം പുഴുങ്ങി ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് ഇളക്കി കറിവേപ്പിലയും ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് ഇളക്കി വെള്ളം വറ്റിച്ചെടുത്തു ആവിയിലേക്ക്. ഇതാണ് ചക്കയിലത്തേത്. എണ്ണ ചൂടായി കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടു അത് മുറിച്ച് കഴിഞ്ഞപ്പോൾ അരപ്പ് ചേർക്കുന്നു. അരപ്പ് മൂത്ത് കഴിയുമ്പോൾ ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചക്കയിട്ട് ഇളക്കുന്നു. ചക്ക പുഴുങ്ങിയപ്പോൾ ഉപ്പും വെള്ളവും ഒഴിച്ചാണ് പുഴുങ്ങിയത്. അതുകൊണ്ട് ഉപ്പിന് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. അരപ്പ് മൂപ്പിച്ച് ചക്ക ഇട്ടതിന് ശേഷം അല്പം ഉപ്പും വേണമെങ്കിൽ ചേർത്തിട്ട് അത് കുറച്ചേരം മൂടി വെച്ച് എല്ലാം ആവി ഏറുന്നതാണ് തീർച്ച് ചൂടാക്കും. ആവി എല്ലായിടത്തും വന്ന് കഴിഞ്ഞ് വെള്ളം പറ്റിക്കഴിയുമ്പോൾ കണ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ച് ചക്ക ഉലർത്തിയത് റെഡിയാകും. ഇത് കറി കൂട്ടി കഴിക്കാൻ മതി. ചക്ക പൂത്ത് റെഡി.
ഒരു നേരത്തെ ഫുഡായ ചക്ക പോക്കും ചക്കവും വേണം റെഡി.